നോട്ട് നിരോധനത്തിലെ പ്രതിഷേധം തുടരുന്നതിനിടെ മോദിയുടെ സ്വന്തം പാളയത്തിലും പട. എൻഡിഎ സഖ്യകക്ഷിയായ ശിവസേന ആദ്യം മുതലേ എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മോദിയുടെ ഏറ്റവും വിശ്വസ്തനും നോട്ട് നിരോധനം ആവശ്യപ്പെടുകയും ചെയ്ത ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും പ്രധാനമന്ത്രിയെ കൈവിട്ടു. യോഗ ഗുരു ബാബ രാംദേവിനും സുബ്രഹ്മണ്യം സ്വാമിക്കും ശേഷം നോട്ട് നിരോധനത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുന്ന മോദി പാളയത്തിലെ പ്രമുഖനാണ് നായിഡു. നോട്ട് നിരോധനം നല്ല ഉദ്ദേശത്തോടെയുള്ളതായിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്താനായില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രശ്നം തുടങ്ങിയിട്ട് 40 ദിവസത്തോളമായെങ്കിലും എങ്ങനെ പരിഹാരം കാണാനാവുമെന്ന് തല പുകയ്ക്കുകയാണെന്നും ആന്ധ്ര മുഖ്യമന്ത്രി പറഞ്ഞു. ദിവസങ്ങൾ കഴിയും തോറും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രിയുടെ നോട്ട് നിരോധന നടപടിയെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച മുഖ്യമന്ത്രിയായിരുന്നു നായിഡു. നോട്ട് നിരോധനം വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു അദ്ദേഹം. പ്രഖ്യാപനം വന്നപ്പോൾ നായിഡുവിന്റെ കൂടെ വിജയമെന്നായിരുന്നു തെലുങ്കുദേശം പാർട്ടിയുടെ പ്രചരണം. എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞ 50 ദിവസങ്ങളിൽ പ്രശ്നപരിഹാരം സാധ്യമാകില്ലെന്ന് കണ്ടാണ് നായിഡു സ്വയം വിമർശനപരമായി വിശദീകരണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ.